സ്നേഹമുള്ളവരെ, വിശ്വാസ വഴികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ബഹുമാനപ്പെട്ട മൈക്കൽ കാര്യമറ്റച്ഛനോട് ബൈബിൾ സംശയങ്ങൾ ചോദിക്കുന്നത് ഹെൻവി എലുവത്തിങ്കലാണ്. നമുക്ക് ഹെൻവിയുടെ വാക്കുകൾ ശ്രവിക്കാം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. അങ്ങനെയെങ്കിൽ എന്ത് ബലമാണ് അച്ഛാ ഇവിടെ പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എങ്ങനെയാണത് ചെയ്യേണ്ടത്? ഇപ്പം ബലപ്രയോഗം ഒരു ഗുസ്തിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഓർക്കുക എന്താണ് സാഹചര്യം. ഓർക്കുക, നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ ആ ഒരു സാഹചര്യമാണ് മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു, യേശുവിൻ്റെ അടുക്കിലേക്ക് വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ അതോ ഞാൻ ആരെയും കാത്തിരിക്കണോ? ഇവിടെ തന്നെ ഒരു ചെറിയ ക്രൈസിസ് ഉണ്ട്. ഈ സ്നാവയോഹന്നാനാണ് പറഞ്ഞത് എനിക്ക് പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറൊഴിക്കാൻ പോലും ഞാൻ തയ്യാറല്ല, ഇവനാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്നത് ഒക്കെ പറഞ്ഞ് ഈ സ്നാവകർ തന്നെ അവസാനം സംശയമായോ എന്ന് തോന്നും. കാരണം സ്നാവകൻ ഉദ്ദേശിച്ച രീതിയിലല്ല യേശു പ്രവർത്തിക്കുന്നത്. സ്നാവകൻ പറഞ്ഞ് എൻ്റെ പിന്നാലെ തീക്കുള്ളിയുമായിട്ട് വരുന്നു, വെട്ടുകത്തിയുമായിട്ട്, കോടാലിയുമായി, മരങ്ങളുടെ വേരിന് കോടാലി വിക്കപ്പെട്ടിരിക്കുന്നു, ഫലം കായ്ക്കത്തെല്ലാം വെട്ടിത്തീരറിയുന്നു, ഞാൻ വിധി നടത്താനായിട്ട് വരുന്ന ഒരു മിശിഹായെക്കുറിച്ചാണ് യോഹന്നാൻ്റെ സംഭാഷണത്തിൽ പ്രവർത്തനങ്ങളുടെ സൂചനകൾ കിട്ടുക. പക്ഷേ യേശു വിധിയായിട്ടൊന്നുമല്ല വരുന്നത്, അവൻ്റെ കോടാലിയുമില്ല, അവൻ്റെ തീക്കുള്ളിയുമില്ല, അവൻ്റെ കരുണയാണ്. അപ്പോൾ ഇങ്ങനെ സ്നാപകൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി വരുമ്പോൾ സ്നാപകന് തന്നെ സംശയമുണ്ടായോ എന്ന ഒരു സംശയോടെ ജനിക്കാം. അല്ല, സ്നാപകന് സംശയമില്ലെങ്കിലും സ്നാപകന് ശിഷ്യന്മാർക്ക് തോന്നാം. അപ്പോൾ അവർ വിചാരിച്ചിരുന്ന രീതിയിലുള്ള ഒരു മിശിഹായല്ല ഇവിടെ. ഇവൻ പാവപ്പെട്ടവരോട് കൂടുന്നു, കുഷ്ഠരോഗികളോട് സമ്പർക്കം പുലർത്തുന്നു, നീ ശുദ്ധിയുടെ നിയമം പാലിക്കുന്നില്ല, അപ്പോൾ ഇവനാണോ? അതിനുശേഷമാണ് യേശു പറയുന്നത്, സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു, ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. ബലപ്രയോഗത്തിന് വിഷയമാകുന്നു, ബലവാന്മാർ പിടിച്ചടക്കുന്നു. ഏതാണ്ട് ഇതേ ആശയം ലൂക്ക 16-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ മരിയായിരുന്നു, അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. എന്താണ് ഈ ബലപ്രയോഗം? എന്തു ബലമാണ് പ്രയോഗിക്കേണ്ടത്? ആരോടാണ് ബലം പ്രയോഗിക്കുന്നത്? ഇതൊരു കോട്ട കീഴടക്കുന്ന പോലെയാണോ? ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോഴേക്കും, ഇപ്പോൾ നമ്മൾ ഉണ്ട് ബസ്സിൽ ഡൽഹിയിൽ, പഞ്ചാബിൽ നിന്നും ഹരിയാന എന്നുള്ള കൃഷിക്കാരെല്ലാവരും കൂടി ബലം പ്രയോഗിച്ച് പാർലമെൻറ്റിലേക്ക് കടക്കാനായിട്ട് നോക്കണം. ഇങ്ങനൊരു ബലപ്രയോഗമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. അപ്പം ബലം ആരോടാണ് പ്രയോഗിക്കേണ്ടത്? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ആരോട് ബലം പ്രയോഗിക്കണം? ഞാൻ എന്നോട് തന്നെ ബലം പ്രയോഗിക്കണം. അപ്പോൾ എൻ്റെ തന്നെ നിയന്ത്രണമില്ലാത്ത ആസക്തികൾ, ആഗ്രഹങ്ങൾ, ചിന്തകൾ, പ്രവണതകൾ ഒതുക്കണം. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത എന്തെങ്കിലും എൻ്റെലുണ്ടെങ്കിൽ ഞാനത് നിയന്ത്രിച്ചേ മതിയാവും. ഉദാഹരണത്തിന് സഹോദര സ്നേഹം, എല്ലാവരെയും സഹോദരങ്ങളായി കാണണം. വലിയവനെ സഹോദരനായി അല്ലെങ്കിൽ യജമാനായി കാണാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ എൻ്റെ അടുത്ത് നിൽക്കുന്ന പാവപ്പെട്ടവനും എൻ്റെ അടുക്കൽ ഭിക്ഷ യാചിച്ചു വരുന്നവനും അല്ലെങ്കിൽ കിടക്കുന്ന കുഷ്ഠരോഗിയും അല്ലെങ്കിൽ ഇന്ന് കോവിഡ് ബാധിച്ച് മരിക്കാൻ പോകുന്ന വ്യക്തികളും തൊട്ടാൽ തീണ്ടലുണ്ടാകുന്ന രീതിയിലാകുന്ന ആ സാഹചര്യത്തിലും എന്നോട് തന്നെ ബലം പ്രയോഗിച്ചെങ്കിലേ ഞാൻ എന്നെ സഹോദരനായി കാണാൻ സാധിക്കും. ഇവിടെ നിൽക്കുന്ന മനുഷ്യൻ അവൻ ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും ഏത് അവസ്ഥയുള്ളവനാണെങ്കിലും സാമ്പത്തികം എന്താണെന്നുണ്ടെങ്കിലും അയാളെ ഞാൻ സഹോദരനായി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അല്പം ബലപ്രയോഗം ആവശ്യമാണ്. ഡയബറ്റിക് പേഷ്യൻസിന് പൊതുവേ പഞ്ചസാരയോട് അടുത്തതാണ്. സ്വയം ബലപ്രയോഗം ചെയ്തില്ലെങ്കിൽ അവൻ പഞ്ചസാര കഴിക്കും. ഡയബറ്റിക് രോഗി മധുരം കഴിക്കാൻ പാടില്ല. നിൻ്റെ കണ്ണുകൾക്ക് ഒത്തിരി സന്തോഷമുണ്ടാകും പലതും കാണാനായിട്ട്. എവിടെയെങ്കിലുമൊക്കെ പലതും ഒളിഞ്ഞു കാണുന്നുണ്ടാകും, ഒളിക്യാമറകൾ ധാരാളം ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ ഈ കണ്ണാകുന്ന ഒളിക്യാമറ ഞാൻ നിയന്ത്രിച്ചില്ലെങ്കിൽ പലതും എൻ്റെ കടന്നുകൂടും. അത് വ്യക്തികളുടെ ചിത്രങ്ങളാകാം, ഇന്നിപ്പോൾ നഗ്ന ചിത്രങ്ങൾ ധാരാളം കടന്നു വരുന്നുണ്ട്. പിള്ളേരുടെ ഏറ്റവും കൂടുതൽ ഭാരവാനിട്ട് നിയന്ത്രിക്കാൻ തയ്യാറാകണം. എൻ്റെ ലൈംഗിക ആസക്തിയെ, എൻ്റെ സമ്പത്തിനോടുള്ള ത്വരയെ, മറ്റുള്ളവരെ കീഴടക്കാനുള്ള ആ ഒരു അധികാര പ്രമത്തത, മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റാനുള്ള ആഗ്രഹം എന്തെല്ലാം തരത്തിലുണ്ട്? നിയന്ത്രിക്കണം, സെൽഫ് കൺട്രോൾ. അതിന് ചാട്ടയടിച്ചതുകൊണ്ടായില്ല, മുള്ളറിഞ്ഞാണ് കിട്ടിയതുകൊണ്ടുമായില്ല, എൻ്റെ മനസ്സാണ് നിയന്ത്രിക്കേണ്ടത്. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കണ ശരീരത്തെ നിയന്ത്രിക്കാം, തീർച്ചയായിട്ടും ഭക്ഷണത്തെ കാര്യത്തിൽ നിയന്ത്രണം ഉണ്ടാകും. പക്ഷേ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുക എളുപ്പമല്ല. ആഗ്രഹമുള്ളവരെ ചെയ്യണം. ഇപ്പോൾ യുവാവ് ഇതിൻ്റെ യുവത്തിൽ സന്തോഷിക്കുക, കാണുന്ന ആഗ്രഹം കണ്ടുകൊള്ളുക, ചെയ്യണമെന്നൊക്കെ ചെയ്തുകൊള്ളു. കാരണം അവസാനം പക്ഷേ ഓർക്കണം, എല്ലാം മറുപടി പറയേണ്ടി വരും. ഇപ്പോഴും ബലപ്രയോഗം എന്താണ്? ബലപ്രയോഗം എന്നോട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ യേശുവിനെ ഏറ്റുപറഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ അംഗമായി ആ മൂല്യത്തിൽ വിശ്വസിക്കുന്ന പേരിൽ നിനക്ക് ത്യാഗങ്ങൾ സംഭവിക്കാം, നിൻ്റെ ജോലി നിനക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം, നിൻ്റെ സ്വത്ത് കണ്ടെത്തിയെന്ന് വരാം, കണ്ടുകെട്ടിയെന്ന് വരാം, നിന്നെ പിടിച്ച് തടവിലാക്കിയെന്ന് വരാം, കൊന്നു കളഞ്ഞെന്ന് വരാം. മതപീഡനം, ശക്തി വേണം,
ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ ത്യജിച്ച് നഷ്ടപ്പെടുത്തി വളർത്തിക്കൊണ്ടുവന്നതാണ് ദിവ്യരാജ്യം. ആദ്യത്തെ 400 നമുക്കറിയാം ലോകത്തിലെല്ലാവരും നിർത്തി. റോമാ സാമ്രാജ്യത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇന്ന് നമുക്കറിയാം കാന്തമാലിലെ കഥ നടക്കാറായിട്ടില്ല. ഇന്നിപ്പോൾ എത്രയോ സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾ മതപീഠം ഏൽക്കുന്നു. ബലപ്രയോഗമാണ്, ബലപ്രയോഗം തന്നോട് തന്നെയാണ്. ഈ ബലത്തിന് ചെറുത്ത് നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ തന്നെ ആഗ്രഹങ്ങളെയും ആസക്തികളെയും നിയന്ത്രിക്കാനും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വന്തമാക്കാനും ശ്രമിക്കുമ്പോൾ അതിന് ഞാൻ എന്നോട് തന്നെ ബലപ്രയോഗം വേണം. അത് മറ്റുള്ളവർ കീഴടക്കാനല്ല, എന്നെ തന്നെ കീഴടക്കുക. സ്വയം കീഴടക്കലാണ് ഏറ്റവും വലിയ പ്രയാസം. അതുകൊണ്ട് പൗലോസിലേ പറഞ്ഞേ, നമ്മുടെ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് ഉണ്ട്. ഇപ്പം നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആയിരിക്കുന്നത് തിരസ്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. അതാവശ്യമാണ്. അപ്പോൾ ആ എൻ്റെ ശരീരത്തിൻ്റെതായ പ്രവണതകൾ തെറ്റിലേക്ക് നയിക്കുന്നതാണ്. കാരണം നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത് പാപം ഉള്ള ഉത്ഭവപാപത്തിനിരയായ തിന്മയിലേക്ക് ചായ്വുള്ളൊരു ഒരു ശരീരമാണ്, പ്രകൃതിയാണ്. അപ്പോൾ ഇത് ദൈവരാജ്യകാര്യം മാത്രമല്ല, അത്ലറ്റിക്സിൻ്റെ കാര്യം നോക്ക്, സ്പോർട്സിൻ്റെ കാര്യം നോക്ക്, ഗെയിംസിൻ്റെ കാര്യം നോക്ക്. എന്തേ നമുക്ക് കേരളത്തിൽ നിന്നും വലിയ പേര് കേട്ട ആൾക്കാർക്ക് ഉണ്ടാകാതിരിക്കുന്ന അധികം നിയന്ത്രിക്കാൻ തയ്യാറല്ല. അപ്പോൾ നമ്മൾ കുറച്ചൊരു 10-20 ഞാൻ കാണുന്ന ചെറുപ്പക്കാരുടെയും മധ്യവയസ്കരുടെയൊക്കെ ഇടയിൽ ഒബേസിറ്റി തടി കൂടുന്നു, കണ്ടമാനം. ഇപ്പോൾ തടി കുറയ്ക്കണം. ഞാനിപ്പോൾ യൂറോപ്പിലായിരുന്നപ്പോൾ അവിടെ ഈ ഒബേസിറ്റി പൊതുവെ കേരളത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും പാവപ്പെട്ട 10-40-50 kg ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും 80-100, 130-150. എന്താ കാരണം? നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ആത്മനിയന്ത്രണം എല്ലാത്തിനും ആവശ്യമാണ്. സ്വർഗരാജ്യം പ്രവേശിക്കാൻ മാത്രമല്ല ഓർക്കുക, അപ്പോൾ എന്നോട് തന്നെയുള്ള ഈ ബലപ്രയോഗം, എന്നെ തന്നെ നിയന്ത്രിക്കാൻ, ആത്മനിയന്ത്രണത്തിന് ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്താണ് ദൈവരാജ്യം എന്ന് അനുഭവിക്കാറിയില്ല. ദൈവരാജ്യം എന്ന ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അതിന് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ തയ്യാറാണ്. എന്നോടാണ് ബലപ്രയോഗം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമാക്കിയിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു. അച്ഛൻ ലളിതമായ ഉദാഹരണങ്ങളിലൂടെ നമ്മളോട് പറയുകയായിരുന്നു, ഒരാളുടെ കാറ് പിടിച്ചെടുക്കുന്ന പോലെയല്ല, ഒരു സ്ഥലം പിടിച്ചെടുക്കുന്ന പോലെയല്ല, ഒരു സ്ഥലത്തേക്ക് ഇടിച്ച് കയറുന്നത് പോലെയല്ല. ഇവിടെ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മൾ ക്രമപ്പെടുത്തണം. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മളെ തന്നെ പൗലോസ് പറഞ്ഞതുപോലെ, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് ദൈവിക നിയമത്തിന് കീഴ്പ്പെടുത്തുന്നു. ആത്മസംയമനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ ചിന്തയിൽ എല്ലാം ഒരു നിയന്ത്രണം പാലിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇത് നമ്മളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛന് എല്ലാവരുടെ പേരിലും നന്ദി.